വെൽക്കം ടു ഇലക്ട്രിക്കൽ എജ്യൂസോ. അപ്പോ നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ ഒക്ടോബർ മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. ഒക്ടോബർ 30-ന് എന്താ നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമും ഉണ്ട് ഒക്ടോബർ 30-ന്. പക്ഷെ അതിന്റെ ഇപ്പൊ സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് വന്നപ്പോ നമ്മൾ ജോഷി ചതിച്ചാശാനേ എന്ന് പറയുന്നത് പോലെ എന്തായി PSC ചതിച്ചു എന്നുള്ള രീതിയിൽ വേണം പറയാൻ. കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് പ്രകാരം എല്ലാവരും എന്താ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇപ്പോഴത്തെ സിലബസ് വരുമ്പോൾ എന്താ എൻ്റെ ആയിട്ട് എന്താ PSCയുടെ സിലബസ് അവിടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള എന്താ അവിടെ ഒരു സ്ട്രക്ചറലൈസ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് ഇപ്പം വന്നേക്കുന്നത്. ഓക്കെ, മുന്നേന്ന് വെച്ചാൽ ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ, സിവിലിന്റെ, അല്ലെങ്കിൽ മെക്കാനിക്കലിന്റെ പോർഷൻസ്, അതേപോലെ അഗ്രികൾച്ചറിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു സിലബസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം എന്താ അവർ അത് അടിമുടി മാറ്റി ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് എന്താ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എന്നുള്ള രീതിയിലേക്ക് എന്താ അവരവിടെ ചേഞ്ചസ് കൊണ്ടുവന്നത്. അതായത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണെന്റെ അവരവിടെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇലക്ട്രിക്കൽ ഇല്ല, സിവിൽ ഇല്ല, മെക്കാനിക്കൽ ഇല്ല, അഗ്രികൾച്ചർ ഇല്ല, അതൊന്നുമില്ല. അതുമില്ലാതെ ഈ ഒരു രീതിയിലേക്ക് സിലബസ് വന്നിട്ടുണ്ട്. നമുക്ക് നമുക്ക് എന്തൊക്കെയാണെന്ന് ഇല്ലായിരുന്നു നമുക്ക് നോക്കാം. അതിലിപ്പം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 40 മാർക്കിനാണ് പാർട്ട് വണ്ണിലുള്ളത്. അതിൽ ലീനിയർ ആൾജിബ്ര, ഓക്കെ, മെട്രിക്സ് ആൾജിബ്ര, അതേ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അതുപോലെ പ്രൊഫഷണൽ ഫോം, അതൊക്കെ നമ്മൾ ബിടെക് നമ്മൾ പഠിച്ച കാര്യങ്ങളാണല്ലോ. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെയാണ് എന്താ ഇതിൽ വരുന്നത്, ലീനിയർ ആൾജിബ്രയിൽ വരുന്നത്. പിന്നെ കാൽക്കുലസ് എന്ന രണ്ടാമത്തെ മൊഡ്യൂള് 12 മാർക്കുണ്ട്. ഓക്കെ, കാൽക്കുലസ്, അതായത് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി കാര്യങ്ങൾ, അതേപോലെ മാക്സിമം കണ്ടുപിടിക്കാൻ, മിനിമം കണ്ടുപിടിക്കാൻ, അതുപോലെ ടോട്ടൽ ഡെറിവേറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് മൂന്നാമത്തെ മൊഡ്യൂള്, അതിന് 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് 12 മാർക്കാണ് അവർ നാലാമത്തെ മൊഡ്യൂളിന് ആഡ് ആക്കിക്കുന്നത്. പിന്നെയുള്ള അഞ്ചാമത്തെ മൊഡ്യൂൾ വന്നേക്കുന്നത്, അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഏതാണ്, ന്യൂമറിക്കൽ മെത്തേഡ്സ്, അതിലെന്ത് 4 മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പാർട്ട് വണ്ണിൽ വന്നേക്കുന്നത്. ഇനിയിപ്പോ രണ്ടാമത്തെ എന്താ, പാർട്ട് ടു എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്, 15 മാർക്കാണ് ഉള്ളത്. അതിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് ഉണ്ട്, ലേസർ ആൻഡ് അപ്ലിക്കേഷൻസ്, അതേപോലെ ഫൈബർ ഒപ്റ്റിക്സ്, സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡർ ഇൻഡെക്സ് ഫൈബർ, ആക്സെപ്റ്റൻസ് ആംഗിള്, അതേപോലെ ന്യൂമറിക്കൽ അപ്പർച്ചർ കാര്യങ്ങളൊക്കെ. പിന്നെ ഫോട്ടോണിക്സ്, LED സോളാർ സെല്ല്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ അതിൽ തന്നെ വന്നിട്ടുള്ളത്, പാർട്ട് ടുവിൽ രണ്ടാമത്തെ മൊഡ്യൂൾ വന്നേക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്, 5 മാർക്കാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിലെന്തുള്ള സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, പി എൻ ജംഗ്ഷൻ, എനർജി ബാൻഡ്, ബയാസിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ, IVI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി എൻ ജംഗ്ഷൻ കാര്യങ്ങൾ, പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ് കാര്യങ്ങൾ. പിന്നെ അതിൽ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് വന്നിട്ടുള്ളത് അക്കോസ്റ്റിക്സ് ആണ്. ഈ കാര്യങ്ങൾ സെമി കണ്ടക്ടേഴ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടോ അല്ലെ. പിന്നെയുള്ളത് പാർട്ട് 3 എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, അതും 15 മാർക്കിനുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, നാനോ മെറ്റീരിയൽസ്, ഗ്ലാസ്, അതേപോലെ സിമെന്റ്സ്, പോളിമേഴ്സ് കാര്യങ്ങൾ. മൊഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, തെർമൽ അനാലിസിസ്, ക്രോമാറ്റോഗ്രാഫി, അതായത് സ്പെക്ട്രോസ്കോപ്പി കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. അല്ല, മൂന്നാമത്തെ മൊഡ്യൂളിൽ എൻവയോൺമെന്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അതിൽ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് അതിൽ എന്ത് ചെയ്തേക്കുള്ളത്, ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെയുള്ള നാലാമത്തെ പാർട്ട് 4 ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, 30 മാർക്കാണ് അതിൽ കൊടുത്തേക്കുന്നത്. അതിൽ ഒന്നാമത്തെ എന്താ മാനേജ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, മാനേജ്മെന്റ് കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ ഉണ്ടായിരുന്നാണ് എന്റെ ഒരു ഓർമ്മ. 10 മാർക്ക്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ടാമത്തെ മൊഡ്യൂൾ 10 മാർക്കായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിനെത്ര 6 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നാലാമത്തെ മൊഡ്യൂള് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, 4 മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂള് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, അതെത്ര 4 മാർക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് സിലബസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് എൻറ്റയർ ചേഞ്ച് ആണ് ഈ പ്രാവശ്യത്തെ സിലബസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, കുറച്ചൊക്കെ ഇനിയിപ്പോ എന്തായാലും എന്താ, അതുകൊണ്ടാണ് അവർ ഒക്ടോബർ 30-നായിട്ട് വെച്ചേക്കുന്നത്. ഇനി എന്താ ഒരു 100 ദിവസം 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആവില്ല, 90 ഡേയ്സ് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലെ. ഓക്കെ, അപ്പോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3 മാസം 90 ദിവസം കിട്ടും, 95 ദിവസം എന്തായാലും കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് എന്താ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇടുവാൻ പറ്റും. ഓക്കെ, താങ്ക് യു.